നമസ്കാരം, സ്മിതാസ്വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി വേറൊരു ബൗളിൽ 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 2 കപ്പ് പാല് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന കോഫി പൗഡറിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നല്ല കട്ടിയാവുന്നത് വരെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചില്ലിൻ്റെ പാത്രത്തിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പുഡിംഗ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ഞാനിതിലെ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഇത് ഉണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.